നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മസൂരിപ്പട പഴയ പ്രതാപത്തിലേക്ക്. തോൽവിയറിയാത്ത തുടർച്ചയായ 29 മത്സരങ്ങൾ, തുടർച്ചയായ 10 ക്ലീൻ ഷീറ്റ്, മറുപടിയില്ലാത്ത 31 ഗോളുകൾ. യൂറോയിലെ തുടർച്ചയായ 2 മത്സരവും വിജയിച്ച് യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി മാറി അസൂരിപ്പട. ഗ്രൂപ്പ് എയിൽ സ്വിറ്റ്സർലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തായിരുന്നു ഇറ്റലിയുടെ തേരോട്ടം. യുവതാരം മാനുവൽ ലൊക്കട്ടെലിയുടെ ഇരട്ട ഗോളുകളായിരുന്നു ഇറ്റലിക്ക് വിജയം സമ്മാനിച്ചത്. സീറോ ഇമ്മൊബിലിൻ്റെ വകയായിരുന്നു ശേഷിക്കുന്ന ഗോൾ. ഈ വിജയത്തോടെ തുടർച്ചയായ 29 മത്സരങ്ങൾ ഇറ്റലി പരാജയമറിയാതെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. യൂറോയിലെ ആദ്യ മത്സരത്തിലും ഇതേ സ്കോറിന് തന്നെയായിരുന്നു തുർക്കിയെ പരാജയപ്പെടുത്തിയതും. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ പതിയെ ഇറ്റലി മത്സരത്തിൽ സജീവമാവുകയായിരുന്നു. ആക്രമിച്ച് കളിക്കാനായിരുന്നു ഇറ്റലിയുടെ ശ്രമം. 10 മിനിറ്റിൽ സീറോ ഇമ്മൊബിലിന് മികച്ച ഒരു അവസരം ലഭിച്ചെങ്കിലും താരത്തിന് മുതലാക്കാനായില്ല. മത്സരം പുരോഗമിക്കുന്നോറും ഇറ്റലി കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നതാണ് കാണാനായത്. ആക്രമണങ്ങളുമായി സ്വിസ് ഗോൾ മുഖത്ത് ഭീതി പരത്താൻ ഇറ്റലിക്ക് കഴിഞ്ഞു. ഇറ്റലിയുടെ ആക്രമണം തടുക്കാനായി സ്വിറ്റ്സർലൻഡ് മികച്ച പ്രതിരോധം തന്നെ തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്വിറ്റ്സർലൻഡ് പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് മത്സരത്തിന്റെ 20 മിനിറ്റിൽ പ്രതിരോധ താരം ചെല്ലീനി ഇറ്റലിക്കായി ഗോൾ കണ്ടെത്തി. എന്നാൽ വാറിന്റെ സഹായത്തോടെ റഫറി ഗോൾ അസാധുവാക്കുകയായിരുന്നു. ഗോളടിക്കും മുമ്പ് പന്ത് ചെല്ലീനിയുടെ കയ്യിൽ തട്ടിയതായിരുന്നു ഗോൾ നിരസിക്കാൻ കാരണമായത്. പിന്നാലെ ചെല്ലീനി പരുക്കേറ്റ് പിന്മാറുന്ന കാഴ്ചയും കാണാനായി. തൊട്ടുപിന്നാലെ മത്സരത്തിന്റെ 26 മിനിറ്റിൽ ആദ്യ ഗോൾ പിറന്നു. പന്തുമായി മുന്നേറിയ ബെറാഡി നൽകിയ ഒരു മികച്ച കട്ട് പാസിലായിരുന്നു ലൊക്കട്ടെലി ഗോൾ നേടിയത്. 2020 യൂറോയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഇതോടെ ലൊക്കട്ടെലിയെ തേടിയെത്തി. ഗോൾ നേടിയിട്ടും ഇറ്റലി ആക്രമണങ്ങൾക്ക് മൂർച്ച കുറച്ചിരുന്നില്ല. 2 ഗോളിനായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. 2 പകുതിയിൽ സ്വിസ് ടീം ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചെങ്കിലും മത്സരത്തിൻ്റെ 52 മിനിറ്റിൽ അത്യുഗ്രൻ ഗോൾ നേടിക്കൊണ്ട് ലൊക്കട്ടെലി വീണ്ടും ഇറ്റലിക്ക് ഗോൾ സമ്മാനിച്ചു. ബോക്സിന് വെളിയിൽ നിന്നും ലൊക്കട്ടെലി അടിച്ച ബുള്ളറ്റ് ഷോട്ട് പോസ്റ്റിൻ്റെ വലത്തെ മൂലയിൽ തറക്കുകയായിരുന്നു. ഇത് നോക്കി നിൽക്കാൻ മാത്രമേ സ്വിസ് ഗോൾ കീപ്പർക്ക് സാധിച്ചുള്ളൂ. ഇതോടെ സ്വിസ് ടീം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനായത്. 2 ഗോളിന് മുന്നിട്ട് നിന്നിട്ടും ആക്രമിച്ചു തന്നെയായിരുന്നു ഇറ്റലിയുടെ കളി. 75 മിനിറ്റിൽ ലഭിച്ച സുവർണാവസരം സീറോ ഇമ്മൊബിലെ പാഴാക്കി. എന്നാൽ 88 മിനിറ്റിൽ ലഭിച്ച അവസരം കൃത്യമായി ഗോളാക്കി മാറ്റാൻ ഇമ്മൊബിലിനായി. ബോക്സിന് വെളിയിൽ നിന്നും താരമെടുത്ത കിക്ക് ഗോൾ കീപ്പറെ മറികടന്ന് സ്വിസ് വലയിൽ കിസ് ചെയ്യുകയായിരുന്നു. ഇതോടെ സ്വിറ്റ്സർലൻഡ് പരാജയം ഉറപ്പിച്ചു. തുടർച്ചയായ 2 മത്സരവും വിജയിച്ച് അസൂരിപ്പട റൗണ്ട് ഓഫ് 16 ലേക്ക്.